ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രാലയം പ്രാദേശിക കേന്ദ്രത്തിലെ ഡെപ്യൂട്ടി ഡയറക്ടർ ഡോക്ടർ റിജി ജെയിൻ സപ്തർജംഗ് ആശുപത്രിയിലെ റെസ്പിറേറ്ററി മെഡിസിൻ വിഭാഗം ഡോക്ടർ കുമാർ ഗുപ്ത എന്നിവരടങ്ങുന്ന രണ്ടംഗ സംഘമാണ് കോവിഡ് സാഹചര്യം വിലയിരുത്താനെത്തിയത് സംസ്ഥാനത്തെ രോഗവ്യാപന നിയന്ത്രണം എത്രത്തോളം ഫലപ്രദമാണ് പരിശോധനകൾ രോഗികളുടെ സംരക്ഷണം എന്നിവ വിലയിരുത്തും പ്രതിരോധ നടപടികൾ എത്രത്തോളം കാര്യക്ഷമമാക്കണമെന്നതിൽ നിർദ്ദേശവും വേണ്ട പിന്തുണയും നൽകും ഇന്ന് തിരുവനന്തപുരം ജില്ലയിലെ പ്രതിരോധ പ്രവർത്തനങ്ങൾ വിശകലനം ചെയ്യുന്ന സംഘം അടുത്ത രണ്ട് ദിവസങ്ങളിലായി തൃശൂർ എറണാകുളം ജില്ലകളും സന്ദർശിക്കും അതിനുശേഷമായിരിക്കും സംസ്ഥാനത്തിന്റെ പൊതുസ്ഥിതി സംബന്ധിച്ചുള്ള റിപ്പോർട്ട് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയത്തിന് സമർപ്പിക്കുക നിലവിൽ രാജ്യത്തെ കോവിഡ് ഏറ്റവും രൂക്ഷമായ അഞ്ച് സംസ്ഥാനങ്ങളാണ് വിവിധ സംഘങ്ങൾ പരിശോധിക്കുന്നത് അതേസമയം നവരാത്രി ആഘോഷങ്ങൾ കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ചു നടത്താൻ പ്രത്യേക മാർഗനിർദ്ദേശങ്ങൾ ആരോഗ്യവകുപ്പ് പുറത്തിറക്കി പ്രധാനമായും കുട്ടികളുടെ നാവിൽ ആദ്യാക്ഷരം കുറിക്കുന്ന വസ്തുക്കൾ ഒരു തവണ മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ ആൾക്കൂട്ടം പാടില്ല കണ്ടെയ്ൻമെന്റ് സോണുകളിലുള്ള വീടുകൾ പുറത്ത് ആഘോഷങ്ങൾ ഒഴിവാക്കണം അറുപത്തിയഞ്ച് വയസ്സിന് മുകളിലും പത്തു വയസ്സിന് താഴെയും പ്രായമുള്ളവർ പുറത്തിറങ്ങരുതെന്നും നിർദ്ദേശത്തിൽ പറയുന്നു നിലവിൽ സംസ്ഥാനത്ത് പ്രതിദിനം പതിനഞ്ച് ശതമാനത്തിന് മുകളിലാണ് ടെസ്റ്റ് പോസിറ്റിവിറ്റി റേറ്റ് എന്നാൽ രോഗമുക്തി നേടുന്നവരുടെ എണ്ണം ക്രമേണ ഉയരുന്നത് ആശ്വാസമാണ് റിപ്പോർട്ടർ തിരുവനന്തപുരം